പ്രിയ സുഹൃത്തുക്കൾക്ക് റാങ്ക് അക്കാദമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് യൂറോപ്യന്മാരുടെ ആഗമനത്തെക്കുറിച്ചും അവർ നമുക്ക് നൽകിയിട്ടുള്ള സംഭാവനകളെക്കുറിച്ചുമാണ്. കേരള ഹിസ്റ്ററിയിലെ ടോപ്പിക്കാണ് ഇത്. പാർട്ട് ടു ആണ്. പാർട്ട് വൺ കാണാത്തവർ ആദ്യം അത് കണ്ടതിന് ശേഷം ഇത് കാണുക. ആധുനിക ഇന്ത്യ ചരിത്രത്തിന് തുടക്കം കുറിച്ചത് തന്നെ യൂറോപ്യന്മാരുടെ ആഗമനത്തോടെയാണ്. കടൽമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ അറബികളാണെങ്കിലും ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ്. യൂറോപ്യന്മാരുടെ കടൽമാർഗമുള്ള ഇന്ത്യയിലേക്കുള്ള ആഗമനത്തിന് വഴിതെളിച്ചത് 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തതാണ്. ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികനാണ് ബർത്തലോമിയ ഡയസ്. 1488 ബർത്തലോമിയ ഡയസ് ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികൻ. ഇന്ത്യയിലെ പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയ വ്യക്തിയാണ് ജെയിംസ് കോറിയ. ഇന്ത്യയിലെ പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയ വ്യക്തിയാണ് ജെയിംസ് കോറിയ. ഇന്ത്യയിൽ യൂറോപ്യൻ മാതൃകയിലുള്ള പള്ളി നിർമ്മാണങ്ങൾ നിർവഹിച്ചത് പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ കടൽമാർഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാരും പോർച്ചുഗീസുകാർ തന്നെ. യൂറോപ്യൻ മാതൃകയിലുള്ള സ്കൂളുകൾ ഇന്ത്യയിൽ നിർമ്മിച്ചു. കടൽമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആര് എന്ന് ചോദിച്ചാൽ അത് വാസ്കോഡ് ഗാമ. കേരളീയ മാതൃകയിൽ പോർച്ചുഗീസുകാർ കൊച്ചി രാജാവായ വീരകേരളവർമ്മയ്ക്ക് പണിതുകൊടുത്ത കൊട്ടാരമാണ് മട്ടാഞ്ചേരി കൊട്ടാരം. കേരളീയ മാതൃകയിൽ പോർച്ചുഗീസുകാർ കൊച്ചി രാജാവായ വീരകേരളവർമ്മയ്ക്ക് പണിതുകൊടുത്ത കൊട്ടാരമാണ് മട്ടാഞ്ചേരി കൊട്ടാരം. വാസ്കോഡഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് അൽവാരിസ് കബ്രാൾ. 1500 അൽവാരിസ് കബ്രാൾ വാസ്കോഡഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയത്. ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി ഫ്രാൻസിസ്കോ ഡി അൽമേഡ 1505 നിയമിതനായി. 1505 അൽമേഡ പോർച്ചുഗീസ് വൈസ്രോയിയായാണ് വന്നത്. അൽമേഡയുടേതാണ് നീലജലനയം. എന്നാൽ കൊച്ചിയിൽ പണ്ടകശാലകൾ നിർമ്മിച്ച പോർച്ചുഗീസ് വൈസ്രോയിയായിരുന്നു അൽവാരിസ് കബ്രാൾ. കൊച്ചിയിൽ പണ്ടകശാലകൾ നിർമ്മിച്ച പോർച്ചുഗീസ് വൈസ്രോയിയായിരുന്നു അൽവാരിസ് കബ്രാൾ. ആദ്യം പോർച്ചുഗീസുകാരുടെ ആസ്ഥാനം കൊച്ചിയായിരുന്നു. പിന്നീട് പോർച്ചുഗീസുകാർ ഗോവ ബീജാപ്പൂർ സുൽത്താനിൽ നിന്നും പിടിച്ചെടുക്കുകയും 1510 ബീജാപ്പൂർ സുൽത്താനിൽ നിന്നും പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുക്കുകയും ഈ ഗോവ പിടിച്ചെടുത്ത പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. പിന്നീട് ഗോവയെ പോർച്ചുഗീസ് ഇന്ത്യയുടെ പിൽക്കാല തലസ്ഥാനമായി മാറ്റുകയും ചെയ്തു. ഇത് രണ്ടും ചെയ്തിരിക്കുന്നത് അൽബുക്കർക്കാണ്. അതായത് അൽബുക്കർക്ക് 1509 പോർച്ചുഗീസ് വൈസ്രോയിയാകുന്നത്. 1510 ബീജാപ്പൂർ സുൽത്താനിൽ നിന്നും പോർച്ചുഗീസുകാർ അൽബുക്കർക്കിൻ്റെ നേതൃത്വത്തിൽ ഗോവ പിടിച്ചെടുത്തു. പിടിച്ചെടുത്തതിന് ശേഷം അതുവരെ അവരുടെ തലസ്ഥാനമായിരുന്ന കൊച്ചിയെ മാറ്റി ഗോവയെ പോർച്ചുഗീസുകാരുടെ ഇന്ത്യൻ തലസ്ഥാനമായി കരുതുകയും ചെയ്തു. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയാണ് മാനുവൽ കോട്ട. മാനുവൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. 1503 നിർമ്മിച്ച മാനുവൽ കോട്ടയ്ക്ക് അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് പള്ളിപ്പുറം കോട്ട, വൈപ്പിംഗ് കോട്ട, ആയക്കോട്ട, അഴിക്കോട്ട. പള്ളിപ്പുറം കോട്ട, വൈപ്പിംഗ് കോട്ട, ആയക്കോട്ട, അഴിക്കോട്ട. ഡേറ്റും കോട്ടയുടെ പേരും ഇമ്പോർട്ടൻ്റ് ആണ്. കോട്ട നിർമ്മിച്ചിരിക്കുന്ന സ്ഥലം കൊച്ചിയിലാണ്. മാനുവൽ എം ആണല്ലോ തുടങ്ങുന്നത്. അതേപോലെ 3 അവസാനിക്കുന്നു. 1503 അവസാനിക്കുന്നു, ഓർത്തു വയ്ക്കുക. ഇനി മറ്റൊരു കോട്ടയാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച
അല്ലെങ്കിൽ കേരളത്തിൽ നിർമ്മിച്ച മറ്റൊരു കോട്ടയാണ് കണ്ണൂരിലെ സെൻറ് ആഞ്ചലസ് കോട്ട. സെൻറ് ആഞ്ചലസ് കോട്ട നിർമ്മിച്ചത് അൽമേഡയാണ്. 1505 അൽമേഡ കണ്ണൂർ സെയിൻറ് ആഞ്ചലോസ് കോട്ട. സെയിൻറ് ആഞ്ചലോസ് കോട്ടയുടെ ഡേറ്റും പഠിക്കാൻ എളുപ്പമാണ്. സെയിൻറ് ആഞ്ചലോസ് 5 അതിൽ തന്നെ കിടക്കുന്നുണ്ട്. 1505 എളുപ്പമാണ്. രണ്ട് കോട്ടകൾ നിർമ്മിച്ചിരിക്കുന്ന വർഷങ്ങൾ മറക്കാതെ തന്നെ ഓർത്തിരിക്കുക. മാനുവൽ കോട്ട 1503, സെയിൻറ് ആഞ്ചലോസ് കോട്ട 1505. ഇന്ത്യയുമായി കച്ചവട ബന്ധം സ്ഥാപിച്ച കത്തോലിക്കൻ മതവിഭാഗക്കാരാണ് പോർച്ചുഗീസുകാർ. പോർച്ചുഗീസ് രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് 2 സ്ത്രീധനമായി നൽകിയ ഇന്ത്യൻ പ്രദേശമാണ് ബോംബെ ദ്വീപ്. ബോംബെ ദ്വീപ് ചാൾസ് 2 പോർച്ചുഗീസ് രാജാവ് സ്ത്രീധനമായി നൽകിയതാണ്. 1513 പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് കണ്ണൂർ സന്ധി. അങ്ങനെ 2 സന്ധികളാണ് പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. 1 കണ്ണൂർ സന്ധി, അത് സാമൂതിരി രാജാവ് കോഴിക്കോടത്തേക്ക് സാമൂതിരി രാജാവുമായി ഒപ്പുവെച്ചത് 1513. അതും അതെ 1513 ഓർത്തു വയ്ക്കാം. സാമൂതിരി അതിലെ തന്നെയുണ്ട്. 1500 പൊന്നാനി സന്ധിയാണ്. പൊന്നാനി നായുടെ ഒരു കളിയാണ് പൊന്നാനി. അപ്പം 1540 പോർച്ചുഗീസുകാരും കോഴിക്കോടുകാരും തമ്മിൽ ഒപ്പുവെച്ച സന്ധി പൊന്നാനി സന്ധി. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായത് 1628 പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാകുന്നത്. പോർച്ചുഗീസ് ഇന്ത്യയിലെ അവസാനത്തേതും 128 ഗവർണർ ജനറലാണ് ആന്റോണിയോ വാസിലോ ഇ സിൽവ. ഗവർണർ ജനറൽ, പോർച്ചുഗീസ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ. കേരളത്തിൽ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ച ഷെയ്ഖ് സൈനുദ്ദീൻ എന്ന ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് തുഹ്ഫത്തുൽ മുജാഹുദ്ദീൻ. ആണ് ഷെയ്ഖ് സൈനുദ്ദീൻ എന്ന ഗ്രന്ഥം രചിച്ചിരിക്കുന്നത്. ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം പോർച്ചുഗീസ് അതിക്രമങ്ങൾ. നമുക്ക് അൽബുക്കർക്കിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. അൽബുക്കർക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു 1509 പോർച്ചുഗീസ് വൈസ്രോയിയായി നിയമിതനായി. അതായത് പോർച്ചുഗീസ് വൈസ്രോയി ആകുന്ന 2 വ്യക്തി. ആദ്യം പോർച്ചുഗീസ് വൈസ്രോയി ആയത് അൽമേഡയാണ്. അൽമേഡയ്ക്ക് ശേഷം അൽമേഡ 1505 പോർച്ചുഗീസ് വൈസ്രോയി ആകുന്നത്. തുടർന്ന് 1509 രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയിയായി അൽബുക്കർക്ക് നിയമിതനായി. പക്ഷേ വളരെ ശക്തനായ ഒരു വൈസ്രോയി തന്നെയായിരുന്നു അൽബുക്കർക്ക്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്നത് അൽബുക്കർക്കാണ്. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്നത് അൽബുക്കർക്ക്. മിശ്ര കോളനി സമ്പ്രദായം അൽബുക്കർക്കിൻ്റെതായിരുന്നു. പള്ളിപ്പുറം കോട്ട അല്ലെങ്കിൽ മാനുവൽ കോട്ട 1503 നിർമ്മിച്ച മാനുവൽ കോട്ട അല്ലെങ്കിൽ പള്ളിപ്പുറം കോട്ട നിർമ്മിച്ച പോർച്ചുഗീസുകാരൻ അൽബുക്കർക്കായിരുന്നു. 1503 പള്ളിപ്പുറം കോട്ട നിർമ്മിച്ചത് അൽബുക്കർക്ക്. ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വൈസ്രോയി അൽബുക്കർക്കാണ്. ഗോവ പിടിച്ചെടുത്ത വർഷം നമ്മൾ പറഞ്ഞു 1510. എവിടെ നിന്നും? ബീജാപ്പൂർ സുൽത്താനിൽ നിന്നുമാണ് ഗോവ പിടിച്ചെടുക്കുന്നത്. ഗോവ പിടിച്ചെടുത്തതിന് ശേഷം പിന്നെ ഗോവയിലേക്ക് തലസ്ഥാനം മാറ്റി. അപ്പോൾ പിന്നെ കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് തലസ്ഥാനം മാറ്റിയ വ്യക്തിയും അൽബുക്കർക്ക് തന്നെ. കോഴിക്കോട് നഗരത്തെ ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്കാണ്. സതി നിരോധനം, നാണയ സമ്പ്രദായം ഇത് രണ്ടും ചെയ്തതും അൽബുക്കർക്ക് തന്നെ. സതി നിരോധനവും നാണയ സമ്പ്രദായം ഏർപ്പെടുത്തിയത് അൽബുക്കർക്ക്. കോഴിക്കോട് നഗരത്തെ ആക്രമിച്ചു.
കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് തലസ്ഥാനം മാറ്റി, മിശ്ര കോളനി വ്യവസ്ഥ, പള്ളിപ്പുറം കോട്ട, ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ ആയും അറിയപ്പെടുന്നു. ഇനി നമുക്ക് പോർച്ചുഗീസുകാരുടെ പ്രധാനപ്പെട്ട സംഭാവനകൾ എന്തൊക്കെയെന്ന് നോക്കാം. ആദ്യമായി ഇന്ത്യയിൽ ആദ്യമായിട്ട് അവർ അച്ചടിശാല സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ്. ഇവർ അച്ചടിശാല സ്ഥാപിക്കുന്നത് ഗോവയിലാണ് 1556. 1556 ഗോവയിൽ ഇന്ത്യയിലെ ആദ്യമായി ഒരു അച്ചടിശാല സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ്. പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, യൂറോപ്യൻ സ്കൂളുകൾ കൊച്ചിയിൽ സ്ഥാപിച്ചു. പോർച്ചുഗീസുകാരുടെ മറ്റ് അച്ചടിശാലകൾ കൊച്ചിയിലും വൈപ്പിലുമാണ്. പിന്നെ കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി, പുകയില, മരച്ചീനി, പൈനാപ്പിള്, വറ്റൽ മുളക്, ഇതെല്ലാം ഇതിൻ്റെ എല്ലാം സ്രോതസ്, ഉറവിടം പോർച്ചുഗീസ് തന്നെയാണ്. പിന്നെ കുറച്ച് വാക്കുകൾ, അത് കൂടുതലും ക്രൈസ്തവരായിരുന്നല്ലോ പോർച്ചുഗീസ്, അപ്പോൾ അവരുടേതായ പല വാക്കുകളുമുണ്ട്. വികാരി, കൊന്ത, അൽത്താര, സെമിത്തേരി, ഇതെല്ലാം കുമ്പസാരം, ഇതെല്ലാം കുരിശ്, അതൊക്കെ പോർച്ചുഗീസുകാരിൽ നിന്നുമാണ്. മറ്റു വാക്കുകൾ നോക്കാം. മേസ്തിരി, ചാവി, ബെഞ്ച്, ചായ, റാന്തൽ, ജനൽ, മുറം, പതക്കം, ഫാക്ടറി, മേശ, കസേര, വരാന്ത, വാതിൽ, അലമാര, ഇതെല്ലാം. ദോശ, ദോശയും ഗോഡൗണും ഒക്കെ പോർച്ചുഗീസ് ഭാഷയിൽ നിന്നും കടം കൊണ്ട വാക്കുകളാണ്. പോർച്ചുഗീസുകാർ പണിത കോട്ടകൾ പള്ളിപ്പുറം കോട്ട, സെയിൻ്റ് ഏഞ്ചലസ് കോട്ട. ഡേറ്റ് ഓർത്ത് വയ്ക്കുക, പള്ളിപ്പുറം കോട്ട അഥവാ മാനുവൽ കോട്ട എന്നറിയപ്പെടുന്നു 1503. സെയിൻ്റ് ഏഞ്ചലസ് കോട്ട കണ്ണൂർ 1505. പള്ളിപ്പുറം കോട്ട നിർമ്മിച്ചത് അൽബുക്കർക്ക്. ഇന്ത്യയിൽ ശാസ്ത്രീയ കൃഷിരീതി ആവിഷ്കരിച്ചത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കോളനികളാണ് ഗോവ ആൻഡ് ദാമൻ ആൻഡ് ഡിയോ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയത് പോർച്ചുഗീസുകാരായിരുന്നു. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാന്നിധ്യം ഏകദേശം 463 വർഷത്തോളം ഉണ്ടായിരുന്നു. ആദ്യമായി ഇന്ത്യയിലെത്തി അവസാനമായി പോയ യൂറോപ്യൻ ശക്തികളായിരുന്നു പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാരിൽ നിന്നും ഗോവയെ മോചിപ്പിച്ചത് 1961 December 19. ഡേറ്റ് ഓർത്ത് വയ്ക്കണം, 1961 December 19 PSC ക്വസ്റ്റ്യനാണ്, പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. 1961 ഗോവ വിമോചനം December 19 ഈ നടപടിയെ പറയുന്ന പേര് സൈനിക നടപടി ഓപ്പറേഷൻ വിജയ് PYQ. ഗോവയിൽ പോർച്ചുഗീസിനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയെ പറയുന്ന പേരാണ് ഓപ്പറേഷൻ വിജയ്. ഗോവയിലെ സൈനിക നടപടിയെ പോലീസ് ആക്ഷൻ എന്ന് വിശേഷിപ്പിച്ചത് VK കൃഷ്ണമേനോനാണ്. 1555 കൊച്ചി രാജാവായ വീരകേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ചു നൽകിയ കൊട്ടാരമാണ് ഡച്ച് കൊട്ടാരം. ഡച്ച് കൊട്ടാരം എന്ന് കേൾക്കുമ്പോൾ ഡച്ചുകാരാണ് എന്ന് തോന്നും, പക്ഷേ പോർച്ചുഗീസുകാർ നിർമ്മിച്ചിട്ട് വീരകേരളവർമ്മയ്ക്ക്, കൊച്ചി രാജാവായിരുന്ന വീരകേരളവർമ്മയ്ക്ക് നൽകിയ കൊട്ടാരമാണ് ഡച്ച് കൊട്ടാരം. തോമസ് കോട്ട എന്നറിയപ്പെടുന്ന പറങ്കിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് തങ്കശ്ശേരി കൊല്ലത്താണ്. കൊല്ലത്ത് തങ്കശ്ശേരിയിലാണ് തോമസ് കോട്ട. അതുപോലെ നമുക്കറിയാം, വാസ്കോഡ ഗാമ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1498 May 20 ഡേറ്റ് അടക്കം പഠിച്ചു വയ്ക്കുക. 1498 May 20 കേരളത്തിൽ കാപ്പാട്, കോഴിക്കോട് കാപ്പാട് ചേമഞ്ചേരി പഞ്ചായത്തിലെ കാപ്പാട് കടപ്പുറത്ത് പാന്തലായനി ബീച്ചിലാണ് വാസ്കോഡ ഗാമ കപ്പലിറങ്ങിയത്. വാസ്കോഡ ഗാമ വാസ്കോഡഗാമയെ പറഞ്ഞയച്ചത് മാനുവൽ രാജാവാണ്. സഞ്ചരിച്ച കപ്പൽ സെൻറ് ഗബ്രിയേൽ. കൂടെ യാത്ര ചെയ്ത മറ്റു രണ്ട് കപ്പലുകളാണ് സെൻറ് റാഫേലും സെൻറ് ബറിയോ.
പിന്നീട് വാസ്കോഡ് ഗാമ 1498 ആദ്യമായി വരുന്നു. ശരിക്കും ഗാമ 3 തവണ ഇന്ത്യയിൽ വന്നിരിക്കുന്നു. 1502 രണ്ടാം വരവ്, 1524 മൂന്നാം വരവ്. മൂന്നാം വരവ് ശരിക്കും ഒരു പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ടാണ് വരുന്നത്, വെറുതെ ആയിരുന്നില്ല. പോർച്ചുഗീസ് വൈസ്രോയി ആയി വരുന്നു 1524. അതേ വരവിൽ അതേ വർഷം തന്നെ December 24 പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്ന വാസ്കോഡ് ഗാമ അന്തരിക്കുന്നു. മൃതശരീരം ആദ്യം കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിൽ അടക്കം ചെയ്യുന്നു. പിന്നീട് 1539 ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും പോർച്ചുഗീസിലോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ 1524 ഗാമയുടെ മരണം, ഗാമ പോർച്ചുഗീസ് വൈസ്രോയായി വരുന്നതും 1524 തന്നെ, ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോയത് 1539. വാസ്കോഡ ഗാമയുടെ ഭൗതിക അവശിഷ്ടം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ജെറോണിമസ് കത്തീഡ്രൽ, ലിസ്ബണിലെ ജെറോണിമസ് കത്തീഡ്രൽ. വാസ്കോഡ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഗോവയിൽ. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ സേനാധിപതി എന്ന് വാസ്കോഡ ഗാമയെ വിശേഷിപ്പിച്ചത് മാനുവൽ രാജാവാണ്. നോട്ട് ചെയ്ത് വയ്ക്കുക, ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ സേനാധിപതി എന്ന് വാസ്കോഡ ഗാമയെ വിശേഷിപ്പിച്ചത് മാനുവൽ രാജാവാണ്. എന്നാൽ ഇന്ത്യൻ സമുദ്രത്തിലെ അധിപൻ എന്ന ബിരുദം കുഞ്ഞാലിമരക്കാർ 4ആമനാണ്. ഇന്ത്യൻ സമുദ്രത്തിലെ അധിപൻ കുഞ്ഞാലിമരക്കാർ 4ആമൻ. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതിയായിരുന്നു വാസ്കോഡ ഗാമ. ഇന്ത്യൻ തീരത്ത് ആദ്യമായി നാവികസേന രൂപീകരിച്ചത് കുഞ്ഞാലിമരക്കാർ 2ആമനായിരുന്നു. ഇന്ത്യൻ തീരത്ത് ആദ്യമായി നാവികസേന രൂപീകരിച്ചത് കുഞ്ഞാലിമരക്കാർ 2ആമനായിരുന്നു. പടമരക്കാർ അഥവാ പട്ടുമരക്കാർ എന്നീ പേരുകൾ അറിയപ്പെട്ടിരുന്നത് കുഞ്ഞാലിമരക്കാർ 3ആമൻ. കുഞ്ഞാലിമരക്കാരുടെ ആക്രമണം നേരിടാനായി 1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ട ചാലിയംകോട്ട. കുഞ്ഞാലിമരക്കാരുടെ ആക്രമണം നേരിടാനായി 1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് ചാലിയംകോട്ട. ചാലിയംകോട്ട പണിത പോർച്ചുഗീസ് ഗവർണറാണ് കുൻഹ. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി, പ്രീവിയസ് ക്വസ്റ്റ്യൻ, ചാലിയംകോട്ടയാണ്. 1571 പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയംകോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലിമരക്കാർ 3ആമനാണ്. ചാലിയംകോട്ടയെ വിശേഷിപ്പിക്കുന്നത് സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നാണ്. ഈ ചാലിയംകോട്ട പിടിച്ചെടുക്കുന്നത് 1571 പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയംകോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലിമരക്കാർ 3ആമനാണ്. കുഞ്ഞാലിമരക്കാരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കോട്ടക്കലിൽ. കുഞ്ഞാലിമരക്കാരുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് ഇറങ്ങിയത് 2000